ധനുഷേട്ട നല്ല ചിക്കൻ കറിയും ചോറും നല്ല രസമാണ്. കേരളത്തിലെ മിക്കവരുടെയും പ്രധാന ആഹാരം ചിക്കൻ കറിയാണല്ലോ. നമുക്ക് പൊറോട്ടയാണെങ്കിലും പൊറോട്ട ബീഫുമായിട്ട് മാറിയിട്ടുണ്ട്. ചിക്കൻ കറി മാറി, പണ്ട് പൊറോട്ടയും ചിക്കനുമായിരുന്നു. നമ്മളൊരു കല്യാണത്തിൻ്റെ റിസപ്ഷന് പോയാലും പൊറോട്ടയും ചിക്കനുമാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ പോയാൽ പൊറോട്ടയും ബീഫൊക്കെ കിട്ടുന്നുണ്ട്. ആക്ച്വലി പൊറോട്ടയും ബീഫിനെയും പോലെ ക്യാൻസർ വരുത്താൻ ശേഷിയുള്ള ഒരു 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 ഭക്ഷണ കോമ്പിനേഷൻ വേറെ ഇല്ല എന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. അല്ല, അതിൻ്റെ വേറെ തമാശയുണ്ട്. ഈ ബീഫ് കഴിക്കണം കഴിക്കണമെന്ന് തർക്കിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ കഴിക്കില്ല. കാര്യം ചോദിച്ചാൽ പറയും അലർജി എന്ന് പറയും. ബീഫ് കഴിക്കുമ്പോൾ അലർജി വരുന്നു, സീരിയസ് ആയിട്ട്. പക്ഷേ ഇവര് എല്ലാവരും ബീഫ് കഴിക്കാനായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന ബീഫിന് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഞാൻ കഴിക്കില്ല, അതെന്താ, എനിക്ക് അലർജി, എനിക്ക് അലർജിയാണ്, ഞാൻ കഴിക്കില്ല എന്ന് പറയും. ബാക്കിയുള്ളവർ എല്ലാം കഴിച്ചോണം. അതെ, അതുപോലെ ചില മാധ്യമ പ്രവർത്തകന്മാരുണ്ടല്ലോ, അതായത് സ്വന്തം വീട്ടിലുള്ളവർ പ്യുർ വെജ്, ആ മക്കൾക്ക് ചിക്കൻ വേണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ, പക്ഷേ ഏതെങ്കിലും ഗസ്റ്റുകൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് താങ്കൾ ബീഫ് കഴിക്കുമോ? അതായത് അടുത്തിരിക്കുന്നവൻ്റെ അടുക്കളയുടെ സാമ്പാറിൻ്റെ കലത്തിൽ ബീഫ് തപ്പി ഇറങ്ങലാണ് ഉമ്മാരുടെയൊക്കെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാർത്ത അതൊന്നുമില്ല. നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ ഇറച്ചിക്കോഴികളിൽ ഗുരുതരമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാർത്ത. ഈ ഇറച്ചിക്കോഴികൾ എന്ന് പറയുന്നത് പൗൾട്രി ഫാം, ഈ പൗൾട്രി ഫാമിൽ കോഴികളെ വളർത്തുന്നത് ബ്രോയിലർ കോഴികളെയാണ് വളർത്തുന്നത്. ശരി, നമുക്ക് ബ്രോയിലർ കോഴിയാണ് വളർത്തുന്നത്. അപ്പോൾ ഈ കുഞ്ഞുനാളിലെ ഈ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഈ ബ്രോയിലർ കോഴി വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ സകല മേഖലകളിലും ഈ ഭക്ഷണം എന്താണ് അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സകല മേഖലകൾ എന്ന് പറയുന്നത് സകല മേഖലകൾ. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവർ പ്രായപൂർത്തി എത്തുക, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള അംഗവൈകല്യങ്ങൾ, ബുദ്ധിക്ക് തകരാറുണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോവുക, പോരാത്തതിന് ആൺകുട്ടികളിൽ തന്നെ ഹോർമോൺ ചേഞ്ചുകൾ വരിക, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഇടയ്ക്ക് ഈ കേരളത്തിലെ ഏതോ ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല 3 മാസം കൊണ്ട് തന്നെ ഇത് നല്ല ശരീരം വയ്ക്കാൻ വേണ്ടി. പല മാധ്യമങ്ങളും പല സമയത്തും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അവർക്ക് വളരെ വേഗത്തിൽ ഈ വരുമാനം സ്വന്തമാക്കാൻ, ആ വളരെ വേഗത്തിൽ, അത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പം അതിനെക്കാട്ടില്ല. ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കോഴിയിൽ ഹോർമോൺ കുത്തിവെച്ച് കോഴിയെ വീർപ്പിക്കുന്നു എന്നായിരുന്നു ആരോപണം. അതുകൊണ്ട് സ്ത്രീകൾ ഇത് കഴിക്കുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് എന്താണ് പ്രായപൂർത്തിയാകുന്നു, പ്രായപൂർത്തിയായ സ്ത്രീകൾ ഇത് കഴിക്കുമ്പോൾ അവർക്ക് പിരീഡ്സ് ലേറ്റാവുന്നു, അല്ലെങ്കിൽ നേരത്തെ വരുന്നു, 1 മാസം തന്നെ 2 പിരീഡ്സ് ആവുന്നു. കാരണം ഇത് പല ആൾക്കാരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൗൾട്രി അതായത് ഈ ഹോർമോൺ കുത്തിവെച്ച കോഴി കഴിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള അകത്തൊരു ശരീരമുണ്ടല്ലോ, ഓർഗൻസ്, അപ്പോൾ ഇത് പെട്ടെന്ന് വയസ്സാവും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ പുറമേയുള്ള തൊലിയല്ല, അകത്തുള്ള നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഇത് തൊട്ട് അതായത് ഈസോഫാഗസ് തൊട്ട് നമ്മുടെ എയ്നൽ എയ്നസ് വരെയുള്ള അത് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഈ ഇതിനാണല്ലോ പണി കൂടുതല്, പെട്ടെന്ന് അത് വയസ്സാവും എന്നാണ് പറയുന്നത്. പോരാത്തതിന് അകത്ത് ഹോർമോൺ ചേഞ്ചസ് ധാരാളം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് ആ സമയത്ത്, പക്ഷേ ഈ സമയത്താണെങ്കിലും ഈ സമയത്ത് കോഴികൾക്ക് ഇവർ കൊടുക്കുന്നത് പെട്ടെന്ന് തടിക്കാൻ എന്താണെന്ന് അറിയുമോ? ആൻറ്റിബയോട്ടിക് ഗുളികകളാണ്. ഈ ആൻറ്റിബയോട്ടിക് ഗുളികകൾ കോഴികൾക്ക് കൊടുത്തിട്ട് ആ കോഴി ആൻറ്റിബയോട്ടിക്സ് കഴിച്ച കോഴിയാണ്, ആ കോഴിയെ ശ്രീജിത്ത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ശ്രീജിത്തിൻ്റെ ശരീരത്തിൽ ആ ആൻറ്റിബയോട്ടിക്സ് എത്തുകയാണ്. ആ ആൻറ്റിബയോട്ടിക്സ് ശ്രീജിത്തിൻ്റെ ശരീരത്തിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ആ ആൻറ്റിബയോട്ടിക്സ് ശ്രീജിത്തിൻ്റെ ശരീരത്തിൽ എത്തുമ്പോൾ ശ്രീജിത്തിനൊരു പനിയോ ചുമയോ വരുമ്പോൾ ശ്രീജിത്തിന് ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാനായിട്ട് എഴുതിത്തരും. ശ്രീജിത്ത് അപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശ്രീജിത്ത് അപ്പം കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ബലിയില്ല. പ്രതിരോധ ശേഷി എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ടും ശ്രീജിത്തിൻ്റെ ശരീരം വിട്ട് പോയിരിക്കുന്നു, പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. അതൊന്നാമത്തെ കാര്യം. പോരാത്തതിന് ഈ ഇറച്ചിക്കോഴികളിൽ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഇറച്ചിക്കോഴികളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ, ആ ഇറച്ചിക്കോഴിയെ നമ്മൾ കഴിക്കുമല്ലോ, ആ നമ്മുടെ ശരീരത്തിൽ ഈ എത്തുന്ന ആൻറ്റിബയോട്ടിക്സിനെ തടയുന്നത്, അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്താതിരിക്കാൻ തടയുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? എത്ര ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. നമ്മളെല്ലാവർക്കും നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മൾ ഇറച്ചിയാണ് മേടിച്ചു കൊടുക്കുന്നത്. അതായത് കുഞ്ഞൊന്ന് കരഞ്ഞാൽ ഉടനെ മക്കൾക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു തരാം എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ കോഴി കഴിക്കുമ്പോൾ എപ്പോഴും നാടൻ കോഴി വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നല്ല വില കൂടുതലാണ്. അത്ര വിലയൊന്നുമില്ല.
വീട്ടിൽ വളർത്തണ്ടല്ലോ, എന്തോ വിലയുണ്ട് നാടൻ കോഴിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും ഇറച്ചി കഴിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്? ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇറച്ചി കഴിക്കാറില്ല. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മസ്റ്റായിട്ട് വേണ്ടത് ഇങ്ങോട്ട്, നമ്മളെ തെക്ക് പരമാവധി മാംസാഹാരങ്ങൾ കുറവാണ്. തെക്കോ, തെക്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം, പിന്നെ പത്തനംതിട്ട, ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവണത നമ്മൾ കണ്ടിരിക്കുന്നത് ഈ പഠനത്തിൽ പറയുന്നത് തെക്കൻ ജില്ലകളിലാണെന്നാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരവും മലപ്പുറം നമ്മുടെ പത്തനംതിട്ടയാണെന്നാണ് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഇത് ഇതിൻ്റെ കുറവാണല്ലോ. അല്ല, തീവ്രമായിട്ട് ഇത് ആരോഗ്യ വകുപ്പ് ഇതിനെ തീവ്ര യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുരുതര സാഹചര്യത്തെ തടയുന്നതിന് എന്നാണ് വാർത്ത വരുന്നത്. ആ തീവ്രയജ്ഞം, ആരോഗ്യവകുപ്പിൻ്റെ ആ തീവ്രയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ വരുന്നത്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയാണെങ്കിൽ ഓരോ ദിവസവും അവൻ്റെ ഫാൻറ്റസീസിനെ തൃപ്തിപ്പെടുത്താനായിട്ട്, അത് ഭക്ഷണത്തിലായിരുന്നാലും ലൈംഗിക താല്പര്യങ്ങളിലായിരുന്നാലും, അത് തൃപ്തിപ്പെടുത്താനായിട്ട് മനുഷ്യൻ ഓരോ വിനകൾ പ്രകൃതിക്ക് വിരുദ്ധമായി ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പൊല്ലാപ്പാണ് ഈ സംഭവങ്ങൾ. കോവിഡൊക്കെ എങ്ങനെയാണ് വന്നത്? അപ്പോൾ നമ്മളെപ്പോഴും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പരിണിത ഫലം അതിഭീകരമായിരിക്കും. ഒരു കോഴിയെ ഭക്ഷിക്കാം, തെറ്റില്ല. ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ചില വെജ് ആൾക്കാരൊക്കെ പറയും കഴിക്കരുത്, നമ്മുടെ മറ്റതാണോ മറിച്ചതാണെന്നൊക്കെ. ഇപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ കഴിക്കട്ടെ, ഇതൊക്കെ ആഗ്രഹമാണല്ലോ. ആഗ്രഹം ഒരാളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. പിന്നെ ആഗ്രഹത്തെ അടക്കി പിടിച്ചിരിക്കാൻ മനുഷ്യന്മാർ ബുദ്ധന്മാരൊന്നും അല്ലല്ലോ. ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കഴിച്ചോട്ടെ. അത് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പരിണിത ഫലവും അവരനുഭവിക്കണം, മനസ്സിലായില്ലേ? അതാണ് പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോഴി കഴിക്കണോ? കഴിച്ചു. ഡെയിലി കഴിക്കണോ? കഴിച്ചോളൂ. കുറച്ച് നാൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പല പല അസുഖങ്ങൾ വരും, നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരും, നിങ്ങൾക്ക് എന്താണ് ഇറച്ചി നിരന്തരം, ബീഫൊക്കെ നിരന്തരം കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ഹിമോഗ്ലോബിൻ കണ്ടൻറ്റ് കൂടും, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടും, അയൺ കണ്ടൻറ്റ് കൂടും. പിന്നെ നിങ്ങൾക്ക് ഇറച്ചി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇറച്ചി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വെജിറ്റബിൾസിലാണ് ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ്, അതും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾക്ക് എന്താണ് ഫാറ്റി ലിവർ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ലിവർ സിറോസിസിലോട്ട് പോകും കാര്യങ്ങൾ, മനസ്സിലായില്ലേ? അങ്ങനെ പോകും. നിങ്ങൾ ഈ അയൺ കണ്ടൻറ്റ് ശരീരത്തിൽ കൂടുതലായതുകൊണ്ട് ഡോക്ടർ പറയും ധാരാളം വെള്ളം കുടിക്കാൻ പറയും, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പറയും. വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പം കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, ഈ ബീഫൊക്കെ കഴിക്കുന്നത് കൊണ്ട് കോളൻ ക്യാൻസർ പോലെയുള്ള അസുഖം, ഈ മലാശയ ക്യാൻസർ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന, നമ്മളിപ്പോൾ ഇരുന്ന് പല ആൾക്കാരും സംസാരിക്കുമ്പോൾ ഇത് കേട്ട് കണ്ടുവിടും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇതൊന്ന് വരുമ്പോഴാണ് ആൾക്കാർ പഠിക്കുന്നത്, മനസ്സിലല്ലേ? ജസ്റ്റ് ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ദിവസം ചെയ്ത് പിന്നെ ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് നമുക്ക് കഴിക്കാം കോഴി. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറയാൻ, നമുക്ക് കോഴി കഴിക്കാം. കോഴി കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നാടൻ കോഴി കഴിക്കുക, നല്ല ഭക്ഷണം എപ്പോഴും കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കോഴി ഡെയിലി കഴിക്കണമെന്ന് താല്പര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ, പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി നാടൻ കോഴി വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസം ഞായറാഴ്ച കോഴി വാങ്ങിച്ച് കഴിക്കുക, ഇല്ലേ? നാടൻ കോഴി വാങ്ങിച്ച് കഴിക്കുക. അന്നൊരു ദിവസം അഫോർഡ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. തിരുവനന്തപുരത്തെ ഭക്ഷണശൈലി എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് പ്രധാനമായിട്ട് ചോറ്, ചോറിൻ്റെ കൂടെ മീൻകറി നിർബന്ധമാണ്, ഇല്ലേ? തിരുവനന്തപുരത്ത് മീൻകറി നിർബന്ധമാണ്. കാരണം നമ്മൾ തീരദേശത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത് മീനാണ്. ഇപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കണ്ട, നിങ്ങൾ എങ്ങനെ കഴിക്കണം? ഫിഷ് നിങ്ങൾ കറി വെച്ച് കഴിക്കൂ, തേങ്ങ കുറയ്ക്കൂ. എന്നിട്ട് തേങ്ങ കൊളസ്ട്രോൾ കൂട്ടുന്ന സംഭവം നീ നെറ്റിച്ച് വിളിക്കേണ്ട, എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. തേങ്ങ കുറയ്ക്കൂ, തേങ്ങ കൊളസ്ട്രോൾ കൂട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് തേങ്ങ മീൻകറിയുടെ കാര്യം ഓർത്ത്, മലബാർ അല്ല, മലബാറിലേക്ക് പോകുമ്പോൾ അവിടെ മീൻകറി ഇല്ലാതെ, ഇപ്പോൾ ഓണത്തിനായാലും മീൻകറിയാണ്. ആ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ തീരദേശത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഹർത്താൽ വന്നാലും നമ്മുടെ ഇവിടുത്തെ പൂന്തറയിലെ കൊമ്പലി ചന്ത എന്താണ് ഓപ്പണാണ്, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെ ഫിഷ് കഴിക്കൂ, നമ്മളെ നിങ്ങൾ ഫിഷ് കഴിക്കൂ. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭക്ഷണശീലത്തിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, പണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എന്താണ്, പഴങ്കഞ്ഞി കുടിക്കും, പിന്നെ കപ്പ കഴിക്കും. രാവിലെ കപ്പയും പഴങ്കഞ്ഞിയും പിന്നെ കൂടെ ഒരു ഉടംകൊല്ലി മുളകും കൂടെ കഴിക്കും, ഇല്ലേ? അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയുടെ കൂടെ, ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് കുടിക്കുന്നത്, പാൽ ചായ കുടിക്കാറില്ല. കട്ടൻ ചായയുടെ കൂടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന എന്തായാലും അറിയാമോ, നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, ചീനിക്കിഴങ്ങ് എന്ന് പറയും. നമ്മൾ ഈ ആൾക്കാരെ കളിയാക്കി ഉപയോഗിക്കുന്ന വക ചീനിക്കിഴങ്ങ്. പക്ഷേ ഇതുപോലെ ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു സാധനം വേറെയില്ല.
ഈ ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം ആഴ്ചയിൽ നാലോ അഞ്ചോ വട്ടമെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം നമ്മുടെ ഗട്ട് ഹെൽത്ത് ഉണ്ടല്ലോ, നമ്മുടെ ഈ വയറാമാശയം വൻകുടലിന് ഏറ്റവും കൂടുതൽ ദഹനത്തിന് സഹായിക്കുന്ന കാര്യം, വയറിന് ദഹനത്തിന് സഹായിക്കുന്ന, കുടലിന് സഹായിക്കുന്ന കാര്യം ഫൈബറാണ്. ആ ഫൈബർ ശരീരത്തിലേക്ക് എത്തണം. ഫൈബർ ശരീരത്തിലേക്ക് എത്തിയാൽ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. ദഹനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ യാതൊരുവിധ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കില്ല. ശരീരം എന്ന് പറയുന്നത് ക്ഷീണിച്ച് ശോഷിച്ച് പോകും, മനസ്സിലല്ലേ? അതായത് ആരോഗ്യത്തോടെ ഇരിക്കുന്നവന് 100 ആഗ്രഹങ്ങൾ, ആരോഗ്യം നശിച്ച് പനി പിടിച്ചിരിക്കുന്നവന് 1 ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ പനി ഒന്ന് മാറണേന്ന്, മനസ്സിലല്ലേ? അപ്പോൾ ആ അങ്ങനെയുള്ളൊരു സമൂഹമല്ല നമ്മൾ. ഇപ്പം നമ്മൾ രാവിലെ കട്ടൻ ചായയോടെ കുടിക്കുന്നത് മരിച്ചിനിയോ ചീനിക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ വിഭവസമൃദ്ധമായ ഊണായിരിക്കും, അതിൻ്റെ കൂടെ നമ്മൾ എന്തായിരുന്നു, ധാരാളം ഇത് ഇലക്കറികളുണ്ടാകും, പിന്നെ മീൻകറി സമൃദ്ധമായിട്ടുണ്ടാകും, പിന്നെ ഇത് എന്താ പറയുക, കുക്കുംബറിൻ്റെ ഈ അവിയലും സാമ്പാറും അങ്ങനെ കറികൾ സമൃദ്ധമായിട്ടുണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ എന്താ തിന്നുന്നത്? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കും, ചായയുടെ കൂടെ മൈദയും പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക, അതിനൊരു ഇത് പറയുക, മൈദയും വീറ്റ് ഫ്ലോർ അതും ചേർത്ത ബിസ്ക്കറ്റ്, ബിസ്ക്കറ്റ് മുക്കി ചായയിൽ മുക്കി കഴിക്കും. ആക്ച്വലി ഈ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന മൈദയാണ്, അറിയാമോ? ആ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഇനി ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് ഇൻഗ്രീഡിയൻ്റിൽ നിങ്ങൾ നോക്കണം. നോക്കുമ്പം ഇപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മറ്റേ ബിസ്ക്കറ്റ്, മറിച്ച ബിസ്ക്കറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് നോക്കുമ്പോൾ വീറ്റ് ഫ്ലോർ, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ 90% മൈദ എന്ന് എഴുതിയിരിക്കും. അത് മൈദയാണ്. മൈദ എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ പോകുമ്പം നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ അത് സ്പൈക്ക് ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അത് കൂട്ടും. അത് കഴിച്ചാണ് കുട്ടികൾ വളരുന്നത്, അതാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? 12 മണി മുതൽ 1 മണി വരെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കണം. സമയത്ത് കഴിക്കാതെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ടോ? 3-4 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു കുഴിമന്തി വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചിക്കനും ഒരു ഷവായി അൽഫാം ഷവർമ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാം. രാത്രി എപ്പോഴാണ് കഴിക്കുന്നത്? രാത്രി അലഞ്ഞു തിരിഞ്ഞ് 12 മണിയായിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് 12 മണി മുതൽ 1 മണി വരെ ഇരുന്ന് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് അപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ പഴയ എണ്ണയിലും കഴിച്ചതും പൊലിച്ചതും അതിൻ്റെ ഇടയിൽ കൈ കിട്ടാവുന്ന എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞു. ഷുഗർ ആണെങ്കിൽ ഷുഗർ, സ്വീറ്റ്സ് ആണെങ്കിൽ സ്വീറ്റ്സ്, പിന്നെ മറ്റേ വട എണ്ണ ബജി അത് ഇത് ചപ്പ് ചവറ് മധുര വിട്ട ചായ ഒരു 10 എണ്ണം കുടിക്കും, തട്ടിപ്പോകാൻ വേറെ വല്ലതും വേണോ? അപ്പോൾ അങ്ങനൊരു ശീലമാണുള്ളത്. നിങ്ങൾ സാലഡ്സ് പോലും കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഫൈബർ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ദഹിപ്പിക്കാൻ അതിന് കഴിയത്തുള്ളൂ. ആ ഫൈബർ ശരീരത്തിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരത്തിൽ പച്ചക്കറി, പച്ചക്കറിയിലൂടെയാണ് ഫൈബർ പോകുന്നത് അതറിയാലോ, അങ്ങനെയുള്ള സാധനങ്ങൾ അകത്തേക്ക് പോകണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് മരുന്ന്, അല്ല ഈ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, സായിപ്പ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സായിപ്പ് എപ്പോഴും ഇറച്ചി കഴിക്കുമ്പോൾ സായിപ്പ് ഒരു ഒരു ഇറച്ചി ഇത്രേ കുറച്ചേ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു ബൗളിൽ നിറയെ സാലഡ്സ് കാണും, വെജിറ്റബിൾസ് കാണും, അതും ഇറച്ചിയും കൂട്ടി കുഴിച്ചാണ് സായിപ്പ് കഴിക്കുക. എന്നാൽ സായിപ്പിനറിയാം ഇറച്ചി അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദഹിക്കാൻ വലിയ പാടാണ്, പിറ്റേ ദിവസം പോയി നിന്ന് മുക്കേണ്ടി വരും, 10 ദിവസം മുക്കുമ്പം വൻകുടലോടുകൂടി പറഞ്ഞു പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സാലഡ്സ് കഴിക്കും. നമ്മൾ നേരെ തിരിച്ചാണ്, നമ്മളെന്തെങ്കിലും അസുഖമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇനി മുതൽ നമുക്ക് സാലഡ്സ് കഴിച്ചു തുടങ്ങാം എന്ന് പറയുമ്പം ശരീരം തള്ളക്ക് വിളിക്കും. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.